അതെ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി തന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട ഒരു ഹർജി നൽകുകയാണ് ആ ഹർജി ഇന്ന് കോഴിക്കോട് സെഷൻസ് കോടതി പരിഗണിക്കും എന്നാണ് വിജിലൻസ് കോടതിയാണ് പരിഗണിക്കുന്നത് ഈ വിജിലൻസ് പിടിച്ചെടുത്ത പണം തനിക്ക് തിരികെ നൽകണം ഏകദേശം ഒരു 50 ലക്ഷത്തിൽ താഴെ രൂപയുണ്ട് അത് തനിക്ക് തിരിച്ചു നൽകണം എന്ന് ആവശ്യപ്പെട്ടാണ് കെ എം ഷാജി ഹർജി നൽകിയിട്ടുള്ളത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത് അർജുൻ മട്ടന്നൂരാണ് അർജുൻ എന്താണ് വിവരങ്ങൾ കഴിഞ്ഞ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് മുസ്ലിം ലീഗ് നേതാവും അഴീക്കോട് എം എൽ എയുമായിരുന്ന കെ എം ഷാജിയുടെ അഴീക്കോട്ടെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് നടത്തിയത് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു റെയ്ഡ് നടത്തിയത് ഇതിൽ 47,65,000 രൂപയാണ് വിജിലൻസ് ഷാജിയുടെ അഴീക്കോട്ടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് ഈ കേസ് ഈ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഈ പണം തിരികെ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷാജി കോഴിക്കോട് വിജിലൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇത് തന്റെ തിരഞ്ഞെടുപ്പ് ഫണ്ടാണെന്നും ഈ പണം പിടിച്ചെടുത്ത സ്ഥലം തന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണെന്നുമായിരുന്നു ഷാജിയുടെ വാദം എന്നാൽ ഈ രേഖകളില്ലാത്ത പണമാണ് എന്നായിരുന്നു വിജിലൻസ് നൽകിയ എതിർ സത്യവാങ്മൂലം മാത്രവുമല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ രേഖകളിലൊന്നും തന്നെ ഈ തുക പരാമർശിച്ചിട്ടില്ല എന്നും വിജിലൻസ് കണ്ടെത്തിയിരുന്നു എന്തായാലും അതിനിടയിലാണ് ഇത്തരത്തിൽ പണം തിരികെ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷാജി കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇതിൽ ഇരു കൂട്ടരുടെയും വാദം പൂർത്തിയായിട്ടുണ്ട് പണം വിട്ടുകൊടുത്താൽ അത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് വിജിലൻസിന്റെ വാദം എന്തായാലും ഈ കേസിൽ ഈ ഒരു ഹർജിയിൽ ഇന്ന് വിധി പറയും കോഴിക്കോട് വിജിലൻസ് കോടതിയായിരിക്കും വിധി പറയുക ഇന്ന് 11 മണിക്ക് ശേഷം ടീം ജഡ്ജ് പ്രത്യേക ജഡ്ജ് ടി മധുസൂദൻ ആയിരിക്കും ഈ കേസിൽ വിധി പറയുക ശരി കോഴിക്കോട് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അർജുൻ മട്ടന്നൂർ